ഇത് ഒരു ഗെയിം പ്ലേയോ വേറെ ഒന്നും അല്ല, ഞാൻ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് പോലെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ പുതുതായിട്ട് വന്ന ലിഡ്ജ് ഗ്രാഫ് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് കയറാൻ പറ്റുക, അങ്ങനെ ഉള്ളത് നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ മിലിറ്ററി ബേസ് ആണ്. നമ്മുടെ മിലിറ്ററി ബേസിൽ നമ്മുടെ ഈ കണ്ടിനേഴ്സിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇരുന്ന് എനിമയെ സ്പോട്ട് ചെയ്യാനും എനിമയെ അടിക്കാനും കഴിയുന്ന സ്ഥലമാണ്. ഗ്രാഫ് വഴി നൈറ്റായിട്ട് കയറാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കയറാൻ ഇച്ചിരി പാടാണ്. പക്ഷെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇത് നൈസ് സ്ഥലമാണ്. നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്ന ക്യാമ്പ് ചെയ്യണമെന്നല്ല, അങ്ങനെയല്ല, ഇവിടെ ഇരുന്ന് നമുക്ക് ഒരുപാട് എനിമീനെ സ്പോട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. ഞാനിതിപ്പോൾ ഒരുപാട് ട്രൈ ചെയ്യുന്ന ശേഷമാണ് ഇങ്ങനെ കയറിയത്. അപ്പോൾ ഇവിടെ കയറാൻ ഇച്ചിരി പാടാണ്. പക്ഷെ കയറി കഴിഞ്ഞാൽ നൈസ് ഒരു പ്ലേസ് ആണ്. ഇവിടെ കേൾക്കാൻ ഞാൻ നൈസായിട്ട് ഇത് നമ്മുടെ ഫാം ലൊക്കേഷനിൽ വരുന്ന നമ്മുടെ ഫാമിനോട് ചേർന്ന് വന്ന സ്ഥലമാണ്. ഫാം ഏരിയയിൽ വന്ന സ്ഥലമാണ്. അപ്പോൾ ഈ റൂഫിൽ നമുക്ക് കയറാൻ കഴിയും. നല്ല പാടാണ്. അവിടെ നിന്ന് ജമ്പ് ചെയ്ത് പോച്ചിങ്കില് ഇതിപ്പോ പോച്ചിങ്കിലെ ഒരു ഇതാണ്. പോച്ചിങ്കില് ഇത് എനിക്ക് നല്ല നൈസ് സ്ഥലമായിട്ടാണ് തോന്നിയത്. നമ്മള് എപ്പോഴും കയറുമ്പോൾ ഇവിടെ കയറിയതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഓടല, അല്പം ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് ഓടുമ്പോൾ അല്പൂടി എപ്പോഴും ഫാസ്റ്റ് കിട്ടും. എന്നാലും കറക്റ്റ് ആയിട്ട് അതിന്റെ മുകളിൽ ഇത് കയറാം. മറ്റൊരു സ്ഥലം നമ്മുടെ ഗഡ്ക ഏരിയയിൽ വരുന്ന അവിടെ മാറി നിൽക്കുന്ന കുറച്ച് ബിൽഡിങ്സിൻ്റെ ഇതാണ്. ഇവിടെയാണ് കൂടുതൽ മിക്കപ്പോഴും നല്ല സ്പോട്ടൊക്കെ ചിലപ്പോൾ സ്പോട്ടൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എന്നാൽ പുറത്തുനിന്ന് അടിയൊക്കെ ഇട്ട് പക്ഷേ ഇത് യാസ്നയിലെ നമ്മുടെ യാസ്നയിലുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇതെനിക്ക് വലിയ യൂസ് ഇവിടെ ഇങ്ങനെ കടന്നിട്ട് നമുക്ക് വലിയ യൂസ് ആയിട്ട് തോന്നില്ല. പക്ഷെ എന്തെങ്കിലും സിറ്റുവേഷനിൽ ഇവിടെ എത്തുവാണെങ്കിൽ ഇവിടെ ഈ ഒരു ഇത് നല്ല യൂസ്ഫുള്ളായിരുന്നു. ഇത് നമ്മുടെ റസോക്കിന്റെ അടുത്ത് വരുന്ന സ്ഥലമാണ്. റസോക്കിലെ എനിക്കറിയാം, റസോക്കിന്റെ അടുത്ത് വരുന്ന സ്ഥലമാണ്.
നമ്മുടെ കേരളം നല്ല പാടാണ്. കാരണം നമ്മൾ കേരള സമയത്ത് ഞാനിതിപ്പോ ഒരു ട്രൈ ചെയ്യുന്ന ശേഷം നമ്മുടെ കേരളം നൈസ് സ്പോട്ടാണ് ഇവിടെ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ സ്റ്റാബ്ലർ ആണ്. സ്റ്റാബ്ലറിൽ അങ്ങനെ ആരും ഇറങ്ങുന്നതായിട്ട് അറിയില്ല, എന്നാലും സ്റ്റാബ്ലറിൽ എപ്പോഴെങ്കിലും ഇവിടെ ചെറിയ ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോ മുകളിൽ കണ്ണ കിട്ടി ഞാൻ ട്രൈ ചെയ്തിട്ട്. Fericirea. Alo.